ಪ್ರೇಮದ ವಿದ್ಯಾರ್ಥಿಗಳೇ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അലിഫ് ടാലന്റ് ടെസ്റ്റ് വരികയാണ് അല്ലേ? അപ്പൊ എൽ പി ലെവലിൽ അലിഫ് ടാലന്റ് ടെസ്റ്റിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കുറച്ച് ചോദ്യങ്ങളും മറ്റൊക്കെ സാർ പരിചയപ്പെടുത്തുകയാണ്. ഇത് 2022, അതായത് കഴിഞ്ഞ വർഷം സ്കൂൾ ലെവലിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അവയുടെ ഉത്തരങ്ങളും സാറ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. അതുപോലെ നിങ്ങൾക്ക് ഹൈസ്കൂൾ, എൽ പി അതുപോലെയുള്ള എല്ലാ അലിഫ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട കുറേയധികം ചോദ്യങ്ങൾ ഈ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങളതിലൊരു പ്ലേലിസ്റ്റ് ഉണ്ട് ഈ ചാനലിൽ, അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം ചോദ്യങ്ങൾ വേറെയും കിട്ടും. ഓക്കെ, പരിചയപ്പെടാൻ പറ്റും, നന്നായി തയ്യാറാവുക. അപ്പോൾ നമുക്കിതൊന്ന് പരിചയപ്പെട്ടാലോ. ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താ നോക്കൂ. ഇഖ്തരി ഷാദ്. ഷാദ് എന്ന് വെച്ചാൽ കൂട്ടത്തിൽ പെടാത്തത്, ഓഡ് വൺ എന്നാണ്. പരീക്ഷയ്ക്ക് അല്ല, എങ്ങനെയുള്ള പരീക്ഷകളിൽ പ്രത്യേകം ചോദിക്കുന്ന ഒരു വിഭാഗം ചോദ്യമാണ് ഷാദ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഷാദ് അതിൽ കൂട്ടത്തിൽ പെടാത്ത വാക്ക് ഏതാന്നാണ് എഴുതേണ്ടത്. ഖലം, പേന, കിതാബ്, പുസ്തകം, ജബൽ, മല, തബിഷൂറ, എന്താണ് ചോക്ക്. ഇത് കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇതിൽ ഏതാ വരിക? ഇതിന്റെ കൂട്ടത്തിൽ പെടാത്തത് ഏതായിരിക്കും? നമ്മുടെ ജബലായിരിക്കും അല്ലേ. ജബൽ കൂട്ടത്തിൽ പെടുന്നില്ല, കാരണം ബാക്കിയെല്ലാം നമ്മൾ എന്താണ് സ്കൂളുമായി ബന്ധപ്പെട്ടതാണ്. ജബല് അങ്ങനെ ഒരു ബന്ധമില്ല അതിന് അല്ലേ. ഇനി രണ്ടാമത്തെ ചോദ്യം, മൻ ഹുവ ഷായിറു നബി. ഷായിറു നബി ആരാണ്? പ്രവാചകന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? അഹമ്മദ് ഷൗഖി, അലി, അബ്ബാസ് ഇബിൻ സാബിത്, ഹസാൻ ഇബിൻ സാബിത്. ഇതില് ഹസാൻ ഇബിൻ സാബിത് ആണ് ഉത്തരം. മനസ്സിലായോ? വിരുന്നുവല്ല. ഈദുൽ അദ്ഹ എന്നാണ് ബലി പെരുന്നാൾ. ഫി ഏത് ദിവസമാണ്? ദുൽഹജ്ജ് അൽ ആഷിർ, ദുൽഹജ്ജ് അത്താസിർ, ദുൽഹജ്ജ് ദുൽഖഅദ അൽ ആഷിർ, ഷവ്വാൽ ഒന്ന്. അറിയാം ദുൽഹജ്ജ് 10-നാണ് ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നത്. ഇനി അസ്ഗർ മുഖാതഅത്തിൻ ഫി വിലായത്തി കേരള. കേരളത്തിലെ ഏറ്റവും ചെറിയ എന്താണ് ജില്ല ഏതാണ്? മുഖാതഅ ജില്ല, പാലക്കാട്, ഇടുക്കി, ആലപ്പുഴ, മലപ്പുറം. ഏതാണ്? ആലപ്പുഴയാണ് ഏറ്റവും ചെറിയ ജില്ല. മനസ്സിലായല്ലോ. ഇനി ജലസ മുഹമ്മദുൻ, മുഹമ്മദ് ഇരുന്നു അല. ഈ അല എന്നുള്ളത് അറബി ഭാഷയിൽ ഹുറൂഫുൽ ജറ് എന്നാണ് അതിന് പറയുന്നത്. അല, ഫി, ഇല, അൻ, അല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വാക്കുകളുണ്ട്. അവയ്ക്ക് ശേഷം വരുന്ന വാക്കിന് നമ്മൾ അതിന്റെ അവസാനത്തെ അക്ഷരത്തിന് കസർ കൊടുക്കണം. അപ്പൊ കസറുള്ള വാക്കായിരിക്കും ഇതിന് ഉത്തരം. അവസാനത്തെ അക്ഷരത്തിന് കസറുള്ളത് ഏതതില്? അൽ മഖാദി. മഖാദയും മഖാദും ഒക്കെ തെറ്റാണ് കേട്ടോ. അപ്പൊ ഫി വന്നാൽ ഇതുപോലെ വരണം. അതുപോലെ അൻ എന്താണ് ഇല ഒക്കെ ഉണ്ട് കേട്ടോ. മനസ്സിലായോ? മഖാദി ആണ് ശരി. അല വന്നു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള വാക്കിന് കസർ കൊടുക്കണം എന്ന് ഓർത്താൽ മതി. ആറെന്നുള്ളത് ഐന തഖഉ ബർലമാനുൽ ഹിന്ദി. ഇന്ത്യയുടെ പാർലമെന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈ, ഡൽഹി, ഹൈദരാബാദ്, മൈസൂർ. എവിടെയാണ്? അറിയാം, ഡൽഹിയിലാണ് ഇന്ത്യയുടെ എന്താണ് പാർലമാൻ സ്ഥിതി ചെയ്യുന്നത്. ശരിയല്ലേ. ഇനി അടുത്ത ചോദ്യം, പെരിയാർ നെഹ്റുൻ തൊവീലുൻ ഫി വിലായത്തി. പെരിയാർ ഒരു നീളമുള്ള നദിയാണ്. ഫി വിലായത്തി ഏത് സംസ്ഥാനത്തിലാണ്? തമിഴ്നാട്, ബീഹാർ, കേരള, കർണാടക. അറിയാലേ, പെരിയാർ കേരളത്തിലല്ലേ, കേരളമാണ് ഉത്തരം. ഇനി വസീറു സിഹത്തി ഫി വിലായത്തി കേരള. കേരളത്തിലെ വസീറു സിഹ, കേരളത്തിലെ വിദ്യാഭ്യാസ അല്ല ആരോഗ്യമന്ത്രി ആരാന്നാണ്. ഇത് ഓരോ സന്ദർഭത്തിലും ചിലപ്പോൾ ആൾ മാറി വരും. ഇപ്പൊ നമ്മുടെ എന്താണ് വസീറു സിഹ ആരാണ്? ആർ ബിന്ദു, വീണ ജോർജ്, ശൈലജ, വി ശിവൻകുട്ടി. അല്ല, ഇപ്പോഴും വീണ ജോർജ് ആണ്. കുറച്ച് ദിവസം, കുറച്ച് കാലം കഴിയുമ്പോൾ വീണ ജോർജ് ആയിരിക്കില്ല. അപ്പോ അവരല്ലെങ്കിൽ ആ സമയത്ത് ആരാണോ അപ്പൊ വിദ്യാഭ്യാസ മന്ത്രി, അവരുടെ പേരാണ് നമ്മൾ കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഇനി അഗസ്റ്റസ് അല്ലെങ്കിൽ ഓഗസ്റ്റസ് അൽ ഹാമിസ് ആഷർ. ഓഗസ്റ്റ് 15 ഏത് ദിവസമാണ്? യൗമുൽ അത്ഫാൽ, ശിശുദിനം, യൗമുൽ നിസാ എന്താണ് സ്ത്രീ അല്ലെങ്കിൽ വനിതാ ദിനം, യൗമുൽ ഉമ്മ മദേഴ്സ് ഡേ, യൗമുൽ ഇസ്തിഖ്ലാൽ സ്വാതന്ത്ര്യ ദിനമാണ്. അറിയാലോ അല്ലെ, അതാണ് സ്വാതന്ത്ര്യ ദിനമാണെന്ന്. ഇനി 10 മുഫ്റദ് കലിമത്ത് ബനാത്ത്. മുഫ്റദ് എന്ന് വെച്ചാൽ ഏകവചനം, ഒറ്റ വാക്ക്. ബനാത്ത് എന്ന വാക്കിന്റെ മുഫ്റദ് കേട്ടോ, അതായത് ഏകവചനം ഏതാണ്, സിംഗുലർ ഏതാണ്, ഏതാണ്?
ബിന്താണ് അല്ലെ, ബിന്ദുന്റെ ജമ്മാണെന്ത് ബനാത്ത് എന്നുള്ളത്. ജമ്മു മുഫ്രദ് പഠിച്ചിട്ടില്ല മക്കളെ കേട്ടോ. ബിന്താനി എന്ന് വെച്ചാൽ രണ്ട് കുട്ടികൾ, ഇബിൻ അല്ല ഇസാവു അല്ല. അടുത്ത് മൻ ഹാദ, ഇത് ആരാണെന്നാണ്. ഈ ചിത്രം കണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, വെള്ളത്തോൾ, ജവഹർലാൽ നെഹ്റു, ഉറൂബ്, വൈക്കം മുഹമ്മദ് ബഷീർ. ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ ആണല്ലേ. അതെ, വൈക്കം മുഹമ്മദ്. അങ്ങനെ ചിത്രം തന്നിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ മൻ ഔവലു ഖലീഫത്തിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ആദ്യത്തെ ഖലീഫ ആരാണെന്നാണ് അറിയാലോ നിങ്ങൾക്ക്. ഉമർ, അബൂബക്കർ, അലി, ഉസ്മാൻ. ആദ്യത്തെ ഖലീഫ ആരാണ്? അബൂബക്കർ അല്ലേ. അബൂബക്കർ റളിയല്ലാഹു അൻഹുയാണ് ആദ്യത്തെ ഖലീഫ. ഉക്തുബുൽ ഖതാ, എന്താണ് ഖതാ? ഇതിൽ തെറ്റ് എഴുതാനാണ് പറയുന്നത്. ഇതൊരു വാക്ക് തെറ്റാണ്. കിതാബ്, ഇതേത് ശരിയാണല്ലോ അല്ലെ, ശരിയാണ്. മദീന, പട്ടണം. ഹക്കീബത്ത്, ഹക്കീബത്ത് എന്തോ ഒരു പശകുണ്ട്. എന്താണ് ഇതിൽ ഈ കാ തെറ്റാണ് അല്ലെ. ഹക്കീബത്താണ്, കായാണ്, മുകളിൽ രണ്ട് കുത്തിട്ടുള്ള ഏത് കാ, ഈ കായാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഹക്കീബത്ത് എന്നാണ്. അപ്പൊ തെറ്റായ വാക്ക് ഏതാണ് ഇതില്? തെറ്റായ വാക്ക് ഇതാണ്. അപ്പൊ ഇതാണ് ഉത്തരം, മനസ്സിലായോ? തെറ്റായ വാക്ക് ഇതാണാണ് പറയുന്നത്. ഇനി പതിനാല്, മസ്കനുൽ റസ്ഫൂർ, മസ്കനുൽ റസ്ഫൂർ, കിളിയുടെ, കിളിയുടെ താമസ സ്ഥലം. വിജാർ, അരീൻ, ഹുമ്മ്, ഉഷ്. വിജാർ എന്നാല് പട്ടിക്കൂട അല്ലെ, അരീന് ഗുഹയാണ്, ഹുമ്മ് കോഴിക്കൂടാണ്, ഉഷ് കിളിക്കൂട്. ഇതാണ് ഇതിലെ ഉഷാണ് നമ്മുടെ ഉത്തരം അല്ലേ, ഉഷ്. പിന്നെ മൻസിൽ ഈസ് ഈക്വൽ ടു ബൈത്ത്, മൻസിലിന്റെ അതേ അർത്ഥമുള്ള പദമാണ് ബൈത്ത്. അങ്ങനെയാണെങ്കിൽ ത്വാലിബത്ത്, വിദ്യാർത്ഥിനി എന്നതിന്റെ അതേ നമ്മളെ പദം ഏതാണ്? ഏതാണ്? ദാരിസത്ത്, മുദരിസത്ത്, ദാരിസ്, മുദരിസ്. ഏതാ? ദാരിസത്ത് അല്ലേ, ദാരിസത്ത്, വിദ്യാർത്ഥിനി. ഇവിടെ ദാരിസും ഉണ്ട്, പക്ഷെ ഇത് ബോയാണ്. അപ്പൊ ബോയിന്റെ എല്ലാ ഗേളിന്റെയാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഗേള് തന്നെ എഴുതണം. മനസ്സിലായോ? ഇനി യൗമു, യൗമും ബൈന, യൗമുൽ അർവിയ വ യൗമുൽ ജുമാ. യൗമുൽ ജുമയും വെള്ളിയാഴ്ചയും, വ യൗമുൽ അർവിയ ബുധനാഴ്ചയുടെയും ഇടയിലുള്ള ദിവസം ഏതാണ്? ഏതാണ് അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. യൗമുൽ അർബിയാ, അർബിയാ കഴിഞ്ഞാലുള്ള ദിവസമല്ലേ വരേണ്ടത്. അതേതാണ്? യൗമുൽ ഖമീസ് അല്ലേ, യൗമുൽ ഖമീസ് എന്നാണ് വ്യാഴാഴ്ച. യൗമുൽ അഹദ് അല്ല, യൗമുൽ ഇസ്നൈനി അല്ല, യൗമുൽ സബ്ത് അല്ല. മനസ്സിലായോ? ഓക്കെ. ഇനി പതിനേഴ്, ഐന തഖവു മതാറു കാലിക്കൂത്ത്, കാലിക്കറ്റ് എന്നാണ് മതാർ. മതാർ എന്ന് വെച്ചാ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, എവിടെയാണ്? നിങ്ങൾക്ക് ചോദ്യം കേൾക്കുമ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടാവുന്നത് കാലിക്കറ്റ് അല്ലേ, കാലിക്കറ്റ് എയർപോർട്ട് ഉള്ളത് കാലിക്കറ്റിൽ തന്നെയല്ലേ തോന്നും. എന്നാ പക്ഷെ അങ്ങനെയല്ല കേട്ടോ. കാലിക്കൂത്ത് അല്ല, മലപ്പുറം, മലാപ്പുറത്ത്, മലപ്പുറത്താണ് ശരിക്ക് കോഴിക്കോട് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഉത്തരം മലപ്പുറമാണ്. പിന്നെ അടുത്തത് ലിദ്ദു തഹത്ത, തഹത്ത എന്നതിന്റെ ലിദ്ദ്. നേരത്തെ പറഞ്ഞ മുഫ്രദ്, ജംഉ, ലിദ്ദ്, ഇതുപോലെ കുറെ തേമുകൾ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പെട്ടെന്ന് മനസ്സിലാവും. മനസ്സിലായോ? അപ്പൊ ലിദ്ദ് എന്ന് വെച്ചാൽ വിപരീതം, തഹത്ത എന്നാൽ താഴെ, താഴെ എന്നുള്ളതിന്റെ വിപരീതം എന്താണ്? എന്താ മുകളിൽ നിന്നല്ലേ, മുകളിൽ നിന്നുള്ളതിനെന്താ? ഇവിടെ അമാമ മുമ്പിൽ, ഖാമ നിന്നു, ഫൗക്ക, ഫൗക്ക മുകളിൽ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ് അല്ലെ മക്കളെ. ഓക്കെ, ഫൗക്കയാണ് ഉത്തരം. വഖഫ നിന്നു എന്നാണ്, ഫൗക്കയാണ് ഉത്തരം. ഐന തജ്രി അൽ കൗസുൽ ആലനി അൽഫൈൻ വ ഇസ്നൈൻ വൈശരി അല്ലെ, 2022 ലോകകപ്പ്, ഫുട്ബോൾ ലോകകപ്പ് എവിടെയാണ് നടക്കുന്നത്? അത് അന്ന് കഴിഞ്ഞ വർഷമാണ് നടന്നത്, ആ സമയത്ത് ചോദിച്ച ചോദ്യമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. 2022 ലോകകപ്പ് നടന്ന എവിടെയായിരുന്നു? ഖത്തർ, കുവൈത്ത്, ഇറാൻ, അമ്മാൻ. എവിടെയാ? ഖത്തറിലാണ് നടന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഞാൻ മാറ്റി ചോദിക്കുമ്പോ ആള് 2026 മത്സരം നടക്കുക. അപ്പോ ആ സമയത്ത് ചോദ്യം വരുമ്പോ ആ സ്ഥലമാണ് എഴുതുന്നത്. ഓക്കെ, ഇനി 20-ാമത്തെ ചോദ്യം എന്താണ്? ഉക്തുബ് ഖൈറമുത്ത ജാനിസ്, ഷാദ് പോലെ തന്നെ ഒരു ഇതാണ് ഖൈറമുത്ത ജാനിസ്, കൂട്ടത്തിൽ പെടാത്തത്. ഷാഹിന, ഷാഹിന എന്ന് വെച്ചാൽ ലോറി, സയ്യാറ കാറ്, സബൂറ ബോർഡ്, ഖിതാറ് ട്രെയിന്. ഇതേതാ കൂട്ടത്തിൽ പെടാത്? അല്ലെ, ബാക്കിയൊക്കെ വാഹനങ്ങളാ. സബൂറ ഒഴികെ, സബൂറ ഒഴികെ, സബൂറ എന്താണ്? ബോർഡ്, ബോർഡ് ഒരു വാഹനമല്ലല്ലോ. ഇതാണ് കൂട്ടത്തിൽ പെടാത്തത്. മനസ്സിലായോ?
ഇൻഷാല്ല ഇനിയും വീഡിയോ ഇനിയും വീഡിയോകൾ ഇതുപോലെ ചോദ്യങ്ങളുടെ വീഡിയോകൾ ചാനലിൽ വരും. സബ് ജില്ലാതലവും അതുപോലെ സബ്ജില്ലാതലത്തുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ ചാനൽ കണ്ടു കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.